പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഗൂഗിൾ ആഡ്സിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിലാണ് നിങ്ങൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപയുടെ ക്യാഷ് ബാക്ക് ലഭിക്കും. ഈ 2000 രൂപ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് നമ്മളുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിലേക്ക് 2000 രൂപ എത്തിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വളരെ ക്ലിയറായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് പ്രൊമോഷനോ വീഡിയോ പ്രൊമോഷനോ ഒക്കെ വേണ്ടി ഗൂഗിൾ ആഡ്സ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഏത് രീതിയിലുള്ള മാർക്കറ്റിങ്ങും നമുക്ക് ഗൂഗിൾ ആഡ്സിലൂടെ സാധിക്കും. അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ പ്രൊമോഷൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിരിക്കും ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്യുക. പലരും കരുതുന്നത് ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസും ഒക്കെ ഒന്ന് തന്നെയാണെന്നാണ്. ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസും രണ്ട് സർവീസാണ്. ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് സർവീസുകളാണ് ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസും. രണ്ടിൻ്റെയും രണ്ട് രീതിയിലുള്ള ഉപയോഗമാണ്. ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ യൂട്യൂബ് വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഗൂഗിൾ ആഡ്സെൻസിലൂടെ നമുക്ക് യൂട്യൂബിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ആപ്ലിക്കേഷനിൽ നിന്നും ഒക്കെയുള്ള ഏണിങ്സ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം എങ്ങനെയാണ് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോരോ വീഡിയോകളിലൂടെ ഗൂഗിൾ ആഡ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത് കാണുക. ഇതിൽ നിന്ന് എങ്ങനെ 2000 രൂപ കളക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഈ 2000 രൂപ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഗൂഗിൾ ആഡ്സിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യണം. കാരണം ഇങ്ങനെയുള്ള ടോപ്പിക്ക് ട്യൂട്ടോറിയൽസ് ഒന്നും എല്ലാവർക്കും താല്പര്യമുള്ളതായിരിക്കത്തില്ല. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ആവശ്യമുള്ളവർ ഫുൾ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയ്ക്ക് കിട്ടുന്ന സപ്പോർട്ടിനനുസരിച്ചായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് വലിയ സപ്പോർട്ടില്ല, ആളുകൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് 2000 രൂപയുടെ ആ ഒരു കൂപ്പൺ കോഡ് ലഭിക്കും. അതെങ്ങനെയാണ് കൂപ്പൺ കോഡ് കിട്ടുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ഒരു യുവർ ഇമെയിൽ ഐ ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ മെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കാം. മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം സംഭവം എങ്ങനെയാണെന്നുള്ളത്. ഞാനിവിടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തു. അതിനുശേഷം ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഈ ഒരു കോളം ചെക്ക് ചെയ്തു. അതിനുശേഷം ഗെറ്റ് ഓഫർ കോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങളുടെ കാണാനായിട്ട് സാധിക്കും, യു വിൽ റിസീവ് യുവർ കൂപ്പൺ ബൈ ഇമെയിൽ വിത്തിൻ 1 മിനിറ്റ്. ഒരു മിനിറ്റിനുള്ളിൽ കൂപ്പൺ കോഡ് ലഭിക്കും എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കറക്റ്റ് 1 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് കൂപ്പൺ കോഡ് മെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ട്. മെയിൽ ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ കോഡ് നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും ഗൂഗിൾ ആഡ്സിന്റെ ആ ഒരു പേജിലേക്ക് വരുന്നു. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഗൂഗിൾ ആഡ്സിന്റെ ഒരു അക്കൗണ്ട് ഇപ്പൊ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിന്റെ കുറെ അധികം കാര്യങ്ങളുണ്ട്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കി ചെയ്യണം. ഇവിടെ ആദ്യത്തെ പേജിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് യു വാണ്ട് ടു പ്രൊമോട്ട്, എന്താണ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നാണ്. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. എന്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് മൊത്തം സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഏറ്റവും താഴെയായിട്ട് സ്വിച്ച് ടു എക്സ്പോർട്ട് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് മൊത്തത്തിൽ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും സാധാരണ ഈ ഒരു ഓപ്ഷൻസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാമ്പയിൻ ഏതെങ്കിലും സെലക്ട് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പേയ്മെൻറ്റ് മെത്തേഡും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്ത് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഗൂഗിൾ ആഡ്സിൻ്റെ ആ ഒരു അക്കൗണ്ട് മൊത്തമായിട്ട് ഓപ്പൺ ആക്കി നോക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നേരെ സ്വിച്ച് ടു എക്സ്പോർട്ട് മോഡിലേക്ക് പോവുകയാണ്. അടുത്ത പേജ് വന്നപ്പോൾ ഇവിടെയും നമുക്ക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വിത്തൗട്ട് എ ക്യാമ്പയിൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കൺഫേം യുവർ ബിസിനസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനാണ് കാണിക്കുക. ഇവിടെ നമ്മുടെ കൺട്രി അതേപോലെ തന്നെ ടൈം സോൺ റുപ്യ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇത് ഓൾറെഡി നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യ ആയിരിക്കും ഇവിടെ സെലക്ട് ആയിരിക്കുന്നത്. നമുക്ക് അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം കൺഗ്രാറ്റ്സ് യു ആർ ഓൾ ഡൺ എന്ന് എഴുതി കാണിക്കും. ഇനി നമുക്കിവിടെ എക്സ്പ്ലോർ യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇപ്പം നമ്മൾ ഗൂഗിൾ ആഡ്സിൻ്റെ ഡാഷ് ബോർഡ് ഓപ്പണായി അതിനുള്ളിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് ആൻഡ് സെറ്റിംഗ്സിൽ പോകണം. ഇവിടെ ഒരു പ്രൊമോഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടിയ കൂപ്പൺ കോഡ് 2000 രൂപയുടെ നമുക്ക് ഇവിടെ റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു കോഡ് റിഡീം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ബില്ലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ പേയ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇന്ത്യ INR സെലക്ട് ചെയ്തിരുന്നു. അത് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം താഴേക്ക് വരുമ്പം ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം
ക്രിയേറ്റ് പേയ്മെൻറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇൻഡിവിജ്വൽ ആണോ ഓർഗനൈസേഷൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ ഇൻഡിവിജ്വൽ ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്തതിന് ശേഷം ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ഉപയോഗിക്കാം. നെറ്റ് ബാങ്കിങ്ങുണ്ട്, അതേപോലെ തന്നെ പേടിഎം വാലറ്റിൽ നിന്ന് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് പൈസ ആഡ് ചെയ്യാൻ പറ്റുന്നത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ചാണ്. പേടിഎമ്മിൽ നിന്ന് അതേപോലെ തന്നെ യു പി ഐ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്, പ്രോപ്പറായിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇതിൽ പേയ്മെൻറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിവിടെ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കാർഡ് നമ്പർ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 500 രൂപ ഇവിടെ ഫസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഞാനിവിടെ 500 രൂപ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 500 രൂപ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഐ എഗ്രി എന്നുള്ള ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം നമുക്ക് കംപ്ലീറ്റ് ദിസ് ട്രാൻസാക്ഷൻ, അതായത് നമ്മളിപ്പം 500 രൂപ ആഡ് ചെയ്യാൻ പോകുന്നത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, കാരണം ആദ്യം നമുക്ക് ആ ഒരു കൂപ്പൺ കോഡ് കിട്ടിയിരിക്കുന്നത് റിഡീം ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ 500 രൂപ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 500 രൂപ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രൊമോഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കിപ്പം 0 ബാലൻസ് ആണ്. നമ്മൾ പ്രൊമോഷൻസിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രൊമോഷൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പേജിൽ നമുക്കിവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് പ്രൊമോഷണൽ കോഡ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രൊമോഷണൽ കോഡ് കിട്ടിയത് ആഡ് ചെയ്ത് കൊടുക്കണം. പ്രൊമോഷണൽ കോഡ് ഓൾറെഡി നമുക്ക് മെയിലിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഒരു കോഡ് ഇവിടെ റിഡീം ചെയ്തു. നമുക്ക് 2000 രൂപയുടെ ബാക്ക്, അതായത് നമ്മൾ എത്ര രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 2000 രൂപയിൽ താഴെ എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലും അത്രയും പൈസ നമുക്ക് തിരിച്ച് നമ്മുടെ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിലേക്ക് ലഭിക്കും. അത് 31 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 31 ദിവസത്തിനുള്ളിൽ നമ്മൾ 2000 രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആഡ് പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 2000 രൂപ 31 ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങളൊരു 2 മാസം കഴിഞ്ഞിട്ട് ഈ ഒരു ഓഫർ ലഭിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കറക്റ്റ് 31-ാം ദിവസത്തിൽ ഇത് എക്സ്പയർ ആയി പോകും. ഇവിടെ പെൻഡ് ടൈം കൊടുത്തിരിക്കുന്നത് 25 നവംബർ 2021 ആണ്. ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് 25 ഒക്ടോബർ 2021. അപ്പം ഈ ഒരു മാസം ആണ് ഇതിന്റെ ഒരു ടൈം ഡ്യൂറേഷൻ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. നിങ്ങൾ എപ്പോഴാണോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആ ഒരു കോഡ് കൊടുത്തതിന്റെ ആ ഒരു ടൈം ഡ്യൂറേഷൻ എത്ര കിട്ടുമെന്നുള്ളത്. ഇത്രയും കാര്യമുള്ളൂ, കാർഡ് നമ്മൾ റിഡീം ചെയ്തു. ഇനി നമുക്ക് ഇതിലെ മറ്റ് ചില സെറ്റിംഗ്സുകളോട് ഒന്ന് നോക്കാം. ടൂൾസ് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ ലിങ്ക് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ അധികം അക്കൗണ്ട്സ് ഗൂഗിൾ ആഡ്സുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ലഭിക്കുന്നത്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് ഗൂഗിൾ ആഡ്സുമായിട്ട് ലിങ്ക് ചെയ്യാം. ഇവിടെ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ അത് സെക്ഷനിൽ വന്ന ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഗൂഗിൾ ആഡ്സുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ആഡ് ചാനൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സുമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ആകുകയും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വീഡിയോകൾ ഗൂഗിൾ ആഡ്സിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് സെറ്റിംഗ്സിൽ സമ്മറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സമ്മറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഹവ് യു പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് മാനേജ് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഒരു പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. മേക്ക് എ പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാണ്. മേക്ക് എ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു മാസ്റ്റർ കാർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കാർഡിന് പുറകിലുള്ള ഒരു സെക്യൂരിറ്റി കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മൾ കാർഡ് ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാർഡ് ആഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാനിവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കാർഡിന് പുറകിലുള്ള സെക്യൂരിറ്റി കോഡ് ഇവിടെ കൊടുത്ത് 500 രൂപ ഞാൻ ഇതിലേക്ക് ഈ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു 500 രൂപ നമ്മൾ ആഡ് ചെയ്ത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇനി ഇവിടെ നിന്ന് ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണ് നമുക്ക് ഒരു പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്, ന്യൂ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ മുമ്പൊരു വീഡിയോ, ഒരു വർഷം മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു എങ്ങനെയാണ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച്. പക്ഷേങ്കിൽ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇപ്പം നമുക്ക് കുറേയധികം കാര്യങ്ങൾ പുതുതായിട്ട് ഗൂഗിൾ ആഡ്സിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് പുതിയ ക്യാമ്പയിനുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അടുത്ത വീഡിയോയിലൂടെ പറയുന്നതാണ്.